വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വീണ്ടും തോട്ടുമുഖം ഗവൺമെൻറ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്നേഹപൂർവ്വം വയനാടിന് എന്ന പ്രമേയത്തിൽ ഫ്ളാഗ് ചലഞ്ചാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത്. പദ്ധതിയുടെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാടിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന റീബിൽഡ് വയനാട് പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ജി ഒ പി സ്കൂളിലെ കുഞ്ഞുകുരുന്നുകൾ ഫ്ളാഗ് ചലഞ്ച് ഏറ്റെടുത്തത്. ദേശീയ പതാകകളുമായി വീടുകളും കടകളും കയറിയിറങ്ങിയും ഓട്ടോ തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുകയും ഓരോരുത്തരും നൽകുന്നതും സമാഹരിക്കുകയും ഇതിലൂടെ ലഭിക്കുന്ന തുക ഓഗസ്റ്റ് 15 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയുമാണ് ചെയ്യുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിൻ്റെ വീട്ടിലെത്തി കുട്ടികൾ പതാക നൽകുകയും പ്രസിഡന്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രവർത്തനം മികച്ചതും മാതൃകാപരമാണെന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഏതു തരത്തിലുള്ള സഹായവും നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്ന ഒരു ദാരുണമായ സംഭവമാണ്. അതിനോട് ചേർന്നുകൊണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ തൊട്ടുമുക്കം ജി ഒ പി എസ് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം ജി യു പി സ്കൂൾ തോട്ടുമുക്കം ഏറ്റെടുത്തിട്ടുള്ള ഫ്ളാഗ് ചലഞ്ചിന് ഞാനും പങ്കാളിയാകുന്നു. പ്രധാനാധ്യാപിക ബി ഷെറീന, പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ, എസ് എം സി ചെയർമാൻ സോജൻ, എം പി ടി എ പ്രസിഡന്റ് ലിസ്ന, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പി ടി എ പ്രതിനിധികൾ എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. വയനാട്ടിലെ ദുരിതബാധിതർക്കായി തോട്ടുമുക്കം സ്കൂളിലെ കുട്ടികൾ നേരത്തെയും സഹായം എത്തിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞുകുട്ടികൾക്കായി സ്കൂളിൽ നിന്നും ശേഖരിച്ച കളിപ്പാട്ടങ്ങളുമായാണ് അന്ന് വിദ്യാർത്ഥികളും അധ്യാപകന്മാരും ചുരം കയറിയിരുന്നത്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.